ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയ അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി വേണം, ഒരു 6-7 വെളുത്തുള്ളി, അതേപോലെ ഒരു 8-10 ചെറിയുള്ളി വേണം. ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ 1 teaspoon കാശ്മീരി മുളക് പൊടി, അതേപോലെ തന്നെ 1/2 teaspoon പെപ്പർ പൗഡർ, 1/4 teaspoon പെരിഞ്ജീരകം പൊടിച്ചത്, അതേപോലെ തന്നെ 1/4 teaspoon ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 teaspoonനോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 lemon പകുതി പിഴിഞ്ഞൊഴിക്കാം. ഞാനിതിലേക്ക് 1/4 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് 1 crispiness കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 teaspoonനോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫിഷിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഫിഷ് ഇതുപോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത ശേഷം 1/2 hour നിങ്ങൾ വെക്കണം. ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും മതി. അതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ അരച്ചെടുത്ത മസാല 3 slices ഫിഷിലേക്ക് ഉള്ള മസാലയാണ്. 3 slices ഫിഷാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. കരിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും, ഫിഷ് ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മീഡിയത്തിലാണ് സ്റ്റൗ കത്തിച്ചിട്ടുള്ളത്. 2 minutes ഒക്കെ ആകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം മറ്റേ സൈഡും 2-3 minutes ആയതിന് ശേഷം നമുക്കിത് എടുത്തു മാറ്റാം. ഇപ്പോൾ ഫിഷ് ഫ്രൈയുടെ 2 sides നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.